ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലൂടെ നമ്മുടെ ടി വിയിൽ സംരക്ഷണം ചെയ്യാനിട്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റുമതി റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ലാലേട്ടിന്റെ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമ കൂടിയ ആറാട്ട് വരുന്ന ഞായറാഴ്ച ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുകയാണ്. ജൂലൈ 10 തീയതി വൈകിട്ട് 6 മണിക്കാണ് സിനിമ സംരക്ഷണം ചെയ്യുന്നത്. ലാലേട്ടിന്റെ ആറാട്ടിന് പിന്നാലെ ഒരുപിടി സിനിമകൾ ടി വിയിൽ സംരക്ഷണം ചെയ്യാനിട്ടിരിക്കുകയാണ്. അടുത്ത സിനിമയാണ് ഹൃദയം എന്ന സിനിമ. പ്രണവ്, മോഹൻലാൽ, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഹൃദയം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു. ലാലേട്ടിന്റെ ആറാട്ടിന് പിന്നാലെ അടുത്തതായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടിയായിരിക്കും ഹൃദയം എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ ജൂലൈ മാസം അവസാനത്തോടു കൂടിയോ അതല്ലെങ്കിൽ ഓഗസ്റ്റിലോ സിനിമ സംപ്രേഷണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത സിനിമയും ലാലേട്ടിന്റെ സിനിമ തന്നെയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്ട് ഒടിടി റിലീസ് ചെയ്യപ്പെട്ട ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ, പൃഥ്വിരാജ്, മീന തുടങ്ങി വലിയൊരു താരനിര ഒരുമിച്ച കോമഡി ഫാമിലി എന്റർടൈനർ സിനിമ കൂടിയാണ് ബ്രോഡാഡി. സിനിമ ഏഷ്യാനെറ്റിൽ ഓണം പ്രമാണിച്ച് സംപ്രേഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ നല്ലൊരു ടി ആർ പി വരാൻ സാധ്യതയുള്ള സിനിമയായിട്ട് തന്നെയാണ് ബ്രോഡാഡി എന്ന സിനിമയെ നാം കണക്കാക്കുന്നത്. അടുത്ത സിനിമ ട്രിപ്പിൾ ആർ എന്ന സിനിമയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിലെ ആദ്യത്തെ 1000 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയ സിനിമയാണ് ട്രിപ്പിൾ ആർ. രാജമൗലി സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ സിനിമയുടെ സാറ്റലൈറ്റ് സംപ്രേഷണാവകാശം മലയാളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ചാനൽ തന്നെയാണ്. ഏഷ്യാനെറ്റിലെ ബാഹുബലി 2 എന്ന സിനിമ നേടിയതുപോലെ നല്ലൊരു ടി ആർ പി ഈ ഒരു സിനിമയും നേടുമെന്ന് തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമ ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസം തന്നെ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുമെന്നാണ് ഏറ്റവും അടുവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. അടുത്തൊരു സിനിമയും ഈ വർഷം തിയേറ്ററുകളിലെ ഗതിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ഇന്ത്യൻ സിനിമ കൂടിയ KGF ചാപ്റ്റർ 2 എന്ന അന്യഭാഷാ സിനിമയാണ്. കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ KGF ചാപ്റ്റർ 2 കേരളത്തിൽ നിന്നും 70 കോടിക്ക് അടുത്ത രൂപ കളക്ഷൻ നേടിയ 1200 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയാണ്. നമ്മുടെ മലയാളത്തിലെ സിനിമയുടെ സാറ്റലൈറ്റ് സംപ്രേഷണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സി കേരളമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ടി ആർ പി ഒന്നും തന്നെ സിനിമയ്ക്ക് നേടാൻ കഴിയുമെന്ന് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് മാസം അടുത്ത മാസം തന്നെ സിനിമ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമയാണ് മമ്മൂക്കിയുടെ ഭീഷ്മപർവം. അമൽ നേരദന്റെ സംവിധാനത്തിലെ മമ്മൂക്ക നായകനെത്തിയ ക്ലാസും മാസം നിറഞ്ഞ ഭീഷ്മപർവം എന്ന സിനിമ ഇപ്പോഴത്തെ ടി വിയിൽ സംരക്ഷണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഏഷ്യാനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് സംരക്ഷണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ഓണത്തിന് മമ്മൂക്കിയുടെ ജന്മദിനം പ്രമാണിച്ച് സംരക്ഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ടി വിയിൽ ഭീഷ്മപർവം എന്ന സിനിമ സംരക്ഷണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടുന്ന മമ്മൂക്കിയുടെ സിനിമയായിട്ട് ഭീഷ്മപർവം മാറുമെന്നാണ് ഇതിനോടകം തന്നെ ആരാധകർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ ടെലിവിഷൻ സംരക്ഷണത്തിനായിട്ട്. അവസാനത്തെ സിനിമ കുറുപ്പ് എന്ന സിനിമയാണ്. ഒരുപാട് പ്രേക്ഷകർ കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ നായകനായ സിനിമയുടെ സംരക്ഷണം ടി വിയിൽ സംരക്ഷണം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ മറ്റെല്ലാ സിനിമകളും ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ട സിനിമകളാണ്. കുറുപ്പ് കഴിഞ്ഞ വർഷം നവംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ്. എന്നിട്ടും കുറുപ്പ് ഇതുവരെ ടി വിയിൽ സംരക്ഷണം ചെയ്തിട്ടില്ല. നേരത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു തുകയ്ക്ക്, റെക്കോർഡ് തുകയ്ക്ക് ദുൽഖറിന്റെ കുറുപ്പ് ഏഷ്യാനെറ്റ് എടുത്തു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് മാസങ്ങളായിട്ട് അവർ സിനിമ സംരക്ഷണം ചെയ്തിട്ടില്ല. അടുത്ത കാലത്ത് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏഷ്യാനെറ്റ് സിനിമ ഉപേക്ഷിച്ചു, ഡ്രോപ്പ് ചെയ്തു എന്നായിരുന്നു. ഏഷ്യാനെറ്റ് വൻ തുകയ്ക്ക് എടുത്ത സിനിമ കൂടിയായി കുറുപ്പ് ഡ്രോപ്പ് ചെയ്താൽ വേറെ ഏത് ചാനലായിരിക്കും നല്ലൊരു തുകയ്ക്ക് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുക എന്നത് സംശയകരമാണ്. കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കും.